സ്റ്റോർ മാനേജ്മെന്റ് കണ്ടിന്യൂ ചെയ്യാണ്. സ്റ്റോർ മാനേജ്മെന്റിൽ എങ്ങനെ എന്തൊക്കെയാണ് സ്റ്റോർ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്, അതുപോലെ ഡ്യൂട്ടീസ് ഓഫ് സ്റ്റോർ കീപ്പർ, പിന്നെ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ഒരു സെക്ഷനിൽ രണ്ട് ടോപ്പിക്സും കൂടിയാണ് വരുന്നത്. അത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സ്റ്റോർ റെക്കോർഡ്സും പിന്നെ സ്റ്റോർ ലേഔട്ടുമാണ്. അപ്പോൾ സ്റ്റോർ റെക്കോർഡ്സിൽ രണ്ട് ടൈപ്പ് സ്റ്റോർ റെക്കോർഡ്സ് ആണുള്ളത്, ബിൻ കാർഡും സ്റ്റോർ ലെഡ്ജറും. ഓക്കെ, അപ്പോൾ സ്റ്റോറിലേക്ക് വരുന്ന മെറ്റീരിയൽസും ബാക്കി അതർ ഗുഡ്സ് എല്ലാം ഇഷ്യൂ ചെയ്യുന്ന റിസീവ് ചെയ്യുന്നതൊക്കെ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്യണം. അത് ഓതറൈസ്ഡ് ആയിട്ടാണല്ലോ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓതൻറ്റിസിറ്റിക്ക് വേണ്ടി എങ്ങനെ എവിടെയൊക്കെ റെക്കോർഡ് ചെയ്യണം എന്നൊക്കെയുള്ളതാണ് പറയുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് റെക്കോർഡ്സ് ആണുള്ളത്, ബിൻ കാർഡും സ്റ്റോർ ലെഡ്ജറും. അതിൽ ബിൻ കാർഡാണ് ആദ്യം പറയുന്നത്. ബിൻ കാർഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഷോസ് ദ ഡീറ്റെയിൽസ് ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ് ഇഷ്യൂഡ് ആൻഡ് ഓൺ ഹാൻഡ് ഈച്ച് ഡേ. എന്നുവെച്ചാൽ ഓരോ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് സ്റ്റോറിൽ വന്ന് മെറ്റീരിയൽ കളക്ട് ചെയ്യല്ലോ. അപ്പോൾ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റോറിൽ ബിൻ കാർഡിൽ അത് മാർക്ക് ചെയ്ത് വെക്കും, ഈ ഒരു സെക്ഷനിലേക്ക് ഇത്ര നമ്പർ മെറ്റീരിയൽ അല്ലെ ഇത്ര എമൗണ്ട് മെറ്റീരിയൽ അവിടുന്ന് എടുത്തു എന്നുള്ളതിന് രേഖ വേണ്ടേ, അതാണ് ബിൻ കാർഡിൽ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോ ദിവസവും ബിൻ കാർഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഓരോ ഷെൽഫിനും അതിൻ്റെതായ ബിൻ കാർഡ് ഉണ്ടാകും. വെച്ചാൽ ഓരോ ഷെൽഫ് ഉദ്ദേശിക്കുന്നത് ഓരോ മെറ്റീരിയൽസ് സൂക്ഷിച്ച ഓരോ ഡിഫറെൻ്റ് ഏരിയ. അപ്പോൾ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഇങ്ങനെ ഓരോ ഷെൽഫുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണല്ലോ വെക്കുക. അങ്ങനെ വെച്ചിരിക്കുന്ന ഓരോ ഏരിയയിലും അല്ലെങ്കിൽ ഓരോ ഷെൽഫിലും ബിൻ കാർഡ് പോസ്റ്റ് ചെയ്യും. ആ ബിൻ കാർഡിൽ അപ് ടു ഡേറ്റ് ആയിരിക്കണം ബിൻ കാർഡ്സിലുള്ള ഡീറ്റെയിൽസ് എല്ലാം. അപ്പോൾ ആ ഒരു ഷെൽഫിൻ്റെ അകത്ത് ആ പെർട്ടിക്കുലർ മെറ്റീരിയൽ എത്ര എണ്ണം ഉണ്ട്, എത്ര എണ്ണം അവിടെ നിന്ന് പോയി എന്നുള്ളത് ആ ബിൻ കാർഡിൻ്റെ മേലെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബിൻ കാർഡിൽ ഇങ്ങനെ തീരുന്നവർ ഏകദേശം മെറ്റീരിയൽ തീരാനാവുന്നതാണ് ഇൻഡിക്കേഷൻ കിട്ടുമല്ലോ. അപ്പം ആ സമയത്ത് എന്ത് ചെയ്യുക, നമ്മളെ സ്റ്റോർ കീപ്പറിന് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇൻറ്റിമേറ്റ് ചെയ്യുക അല്ലേ, ഇവിടെ മെറ്റീരിയൽ തീരാനായി, അപ്പോൾ ആ മെറ്റീരിയലിനെ പർച്ചേസ് ചെയ്യാനുള്ള ടൈമായി എന്നുള്ളത് ഇൻറ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ബിൻ കാർഡ് ഈസ് നോട്ട് അക്കൗണ്ടിങ് റെക്കോർഡ്, ഇറ്റ് സിംപ്ലി ഇൻഫോം സ്റ്റോർ കീപ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് ഈച്ച് ഐറ്റം ഓൺ ഹാൻഡ്. അപ്പോൾ അതൊരിക്കലും ഒരു അക്കൗണ്ടിങ് റെക്കോർഡല്ല, അതിൽ ആ എമൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഡീറ്റെയിൽസ്, എന്താ പറയണ്ടേ, സാധനങ്ങൾ എത്ര അവിടെ ബാക്കിയുണ്ട്, എത്ര എണ്ണം കൊണ്ടുപോയി എന്നുള്ള ഡീറ്റെയിൽസ് മാത്രം. അപ്പോൾ ആ സ്റ്റോർ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞൊരു ആള് പീരിയോഡിക്കലി ബിൻ കാർഡ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി രണ്ടാമത്തത് സ്റ്റോർ ലെഡ്ജർ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്റ്റോർ ലെഡ്ജർ, പക്ഷേ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ അതിൽ മണി വാല്യൂസും കൂടെ കാണിച്ചിട്ടുണ്ടാവും. എന്നുവെച്ചാൽ മെറ്റീരിയൽ സ്റ്റോറിലേക്ക് റിസീവ് ചെയ്യുന്ന സമയത്ത് എൻട്രി ചെക്ക് ചെയ്തിട്ട് ആ എൻട്രീസ് മെറ്റീരിയൽസ് ചെക്ക് ചെയ്തിട്ട് ആ എൻട്രീസ് ഇൻവോയ്സിൽ നിന്ന് നോക്കിയിട്ട് സ്റ്റോർ ലെഡ്ജറിൽ മാർക്ക് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ അത് രണ്ടെണ്ണമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോർ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ എഴുതേണ്ടത്. ഇനി സ്റ്റോർ ലേഔട്ട് ആണ് അടുത്തത്. സ്റ്റോർ ലേഔട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മെറ്റീരിയൽസ് ഷെൽഫിൽ വെക്കുന്നു, റാക്കിൽ വെക്കുന്നു, അതുപോലെ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള മെറ്റീരിയലിനെ അതിൻ്റെ ക്യാരക്ടറിനനുസരിച്ച് ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്യാമല്ലോ. അപ്പം അത് മാക്സിമം സ്പേസ് ഒക്യുപ്പൈ ചെയ്തിട്ട് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് മെറ്റീരിയലിനെ എങ്ങനെ അവിടെ ഒക്യുപ്പൈ ചെയ്യാന്നുള്ളതാണ് സ്റ്റോർ ലേഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ഗുഡ് സ്റ്റോർ ലേഔട്ട് പ്രാക്ടീസ് ഇറ്റ്സ് വൺ വിച്ച് ഹാവ് പ്രോപ്പർ സീക്വൻസ് ഫോർ ബെസ്റ്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ. എന്ന് വെച്ചാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് മെറ്റീരിയൽസ് എത്രയും പെട്ടെന്ന് എത്തിക്കാനും ആ മെറ്റീരിയൽസ് കൊണ്ടുപോകാനുള്ള ഈസ് ഓഫ് ഓപ്പറേഷനും ഒക്കെ വേണ്ടിയിട്ട് സ്റ്റോറിനെ ഡിഫറെൻറ്റ് രീതിയിൽ പ്ലേസ് ചെയ്യാം. അപ്പം സ്റ്റോർ ലേഔട്ട് എന്ന് പറയുന്നത് സ്റ്റോറിൻ്റെ അറേഞ്ച്മെന്റ് മാത്രമല്ല എവിടെയൊക്കെ സ്റ്റോർ വേണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്റ്റോർ എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യാം, ഈ സ്റ്റോർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പ്ലേസ് എവിടെയൊക്കെ പ്ലേസ് ചെയ്യാം എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റ്സിന്റെ തൊട്ടടുത്ത് വേണോ അല്ലെങ്കിൽ സെൻട്രലിലെ വേണോ, ഓരോ ഏരിയയിലായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് സ്റ്റോർ വെക്കണോ, അങ്ങനെയൊക്കെ തീരുമാനിക്കാം. ആ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രീന്റെ ക്യാരക്ടറിന് അല്ലെങ്കിൽ ആ ഒരു ഏരിയക്ക് അനുസരിച്ച് അവിടെ ഡിസൈഡ് ചെയ്യാവുന്നതാണത്. അപ്പോൾ ബെസ്റ്റ് അലോക്കേഷൻ ഓഫ് സ്റ്റോർസ് ഫണ്ട് ദാറ്റ് മിനിമൈസസ് ദ ടോട്ടൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ്. അപ്പോൾ സ്റ്റോർ എപ്പോഴും ഹാൻഡ്ലിംഗ് കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കണം വെക്കേണ്ടത്, പോയിന്റ് ഓഫ് യൂസിലായിരിക്കണം. അപ്പോൾ ഡിഫറെൻറ്റ് വലിയ ഇൻഡസ്ട്രീസിലൊക്കെ മെറ്റീരിയൽ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കണം സ്റ്റോർ ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റോർ ആണുള്ളത്, സ്റ്റോർ ലേഔട്ട് ആണുള്ളത്, സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും. അപ്പോൾ പേര് കേട്ടാൽ തന്നെ അറിയാം
ഇൻഡസ്ട്രീന്റെ സെന്ററിലായിട്ട് എന്ന് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സ്റ്റോർ മാത്രമായിട്ട് വെക്കുന്നതിനാണ് സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും മാക്സിമം ഈസ് ഓഫ് യൂസിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് പലയിടങ്ങളിലായിട്ട് സ്റ്റോർ പ്ലേസ് ചെയ്യുന്നതാണ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ. അപ്പൊ ചുറ്റും ഡിഫറെന്റ് ഏരിയ ഡിപ്പാർട്ട്മെന്റ് സെന്ററിൽ ഒരു സ്റ്റോർ, മറ്റത് ഒരു ഓരോ സ്ഥലത്ത് ഓരോരോ സ്റ്റോറുകൾ, സബ് സ്റ്റോറുകൾ. അപ്പൊ അങ്ങനെ അഡീഷണൽ ആയിട്ട് കുറെ സ്റ്റോറുകൾ വെക്കുക, അതാണ് ഡീസെൻട്രലൈസ്ഡ്. അപ്പൊ നമുക്ക് സെൻട്രലൈസ്ഡ് ജസ്റ്റ് ഒന്ന് പറയാം. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാല് അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ കൂടുതലായിരിക്കും, കാരണം ഒരൊറ്റ സ്റ്റോർ മാത്രമാകുമ്പോൾ അതിൽ സൂപ്പർവിഷനും കൺട്രോളും കൂടുതലായിരിക്കും. ഇറ്റ് റിക്വയേഴ്സ് ലെസ് പേഴ്സണൽ ടു മാനേജ്. ഒരെണ്ണം ഒറ്റയ്ക്കാവുള്ള അഡ്വാൻറ്റേജ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഒറ്റയ്ക്കാവുമ്പോൾ കൂടുതൽ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, കുറച്ച് ആൾക്കാർ മതി അത് മാനേജ് ചെയ്യാൻ. പിന്നെ നല്ല ലേ ഔട്ട്, ഒറ്റ ഒന്നാകുമ്പോൾ നല്ല വൃത്തിയുള്ള ലേ ഔട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മിനിമം സ്റ്റോറിനെ മെയിൻറ്റെയിൻ ചെയ്യാം, ഫ്യൂർ ഒബ്സല്യൂട്ട് ആയിട്ട്, കാരണം ഒറ്റ സ്റ്റോർ ആകുമ്പോൾ കൃത്യമായിട്ട് അറിയാവുന്ന സാധനം എന്ന സ്ഥലത്തുണ്ട്, അത് തീർന്നാൽ അറിയാൻ പറ്റും. അപ്പോൾ ഒബ്സല്യൂട്ട് ആയി പോകുന്നൊരു ഇഷ്യൂസ് വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് സെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി ഡീസെൻട്രലൈസ്ഡ് ആകുമ്പോഴോ, ഡീസെൻട്രലൈസ്ഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ റെഡ്യൂസ്ഡ് മെറ്റീരിയൽ ഹാൻഡ്ലിങ് ആൻഡ് ദ അസോസിയേറ്റഡ് കോസ്റ്റ്. സെൻട്രലൈസ്ഡ് എന്ന് ദൂരെയുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഹാൻഡ്ലിങ് കോസ്റ്റ് ഉണ്ടല്ലോ, അത് കൂടുതലായിരിക്കുമല്ലോ. ഡീസെൻട്രലൈസ്ഡ് ആകുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് അടുത്തടുത്തടുത്ത് ഇങ്ങനെ ഓരോ സ്റ്റോറുകളാകുമ്പോൾ പെട്ടെന്ന് അതിനാവശ്യമുള്ള സാധനങ്ങൾ ആ സ്റ്റോറിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽ ഹാൻഡ്ലിങ് കോസ്റ്റ് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കൺവീനിയൻറ്റ് ഫോർ എവറി ഡിപ്പാർട്ട്മെന്റ് ടു ഡ്രോ മെറ്റീരിയൽസ് ആൻഡ് ലെസ് റിസ്ക് ഓഫ് ലോസ് ബൈ ഫയർ ഓർ തെഫ്റ്റ്. അപ്പോൾ റിസ്ക് ഓഫ് ലോസ് കുറവ് ഉദ്ദേശിക്കുന്ന ഓരോരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ ചീത്ത, എന്താ പറയുക, തീ പിടിപ്പിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ആയി പോയി പോകാനുള്ള സാധ്യത, എല്ലാം കൂടി ഒരുമിച്ച് പോകാനുള്ള സാധ്യത കുറവല്ലേ. സെൻട്രലൈസ്ഡ് ആകുമ്പോൾ അവിടെ ഒരു എന്തെങ്കിലും ഒരു ഇൻഫ്ലെയിംഡ് മെറ്റീരിയലിന് തീ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ കംപ്ലീറ്റ് സ്റ്റോർ കത്തിപ്പോവും. ഇത് ഓരോ ഏരിയയിൽ ഇങ്ങനെ കുറേ സ്റ്റോർ വെക്കുമ്പോൾ ഒന്നിനെ ഇപ്പോൾ പ്രശ്നം പറ്റിയാലും ബാക്കി സ്റ്റോറുകൾ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ലെസ് റിസ്ക് എന്ന് പറഞ്ഞത്. ലെസ് ചാൻസ് ഓഫ് പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് ഡ്യൂ ടു ഈസി ആൻഡ് പ്രോംപ്റ്റ് അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ. അപ്പോൾ കൃത്യമായിട്ട് മെറ്റീരിയൽ പെട്ടെന്ന് എത്തുന്നതുകൊണ്ട് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവുന്ന ഇഷ്യൂ ഇല്ല. മറ്റേ മെയിൻ വലിയ ഒരുപാട് വലിയ ഇൻഡസ്ട്രിയാണ്, ചിലപ്പോൾ സെൻട്രലൈസ്ഡ് സ്റ്റോർ ഒരു സ്റ്റോർ മാത്രമല്ലേ. അപ്പോൾ അവിടെ നിന്ന് സാധനം എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷനും കൂടെ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ ലെസ് ചാൻസ് ഓഫ് പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് ആണ്, കാരണം പെട്ടെന്ന് പെട്ടെന്ന് എന്തായാലും സാധനങ്ങൾ അടുത്തേക്ക് തന്നെ കിട്ടും. ാണ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ. ഇതിൻ്റെ ഒരു ലേ ഔട്ട് വരച്ചിട്ട് ഞാൻ അയക്കാം. അപ്പം ഇതാണ് സെൻട്രലൈസ്ഡ്, ഡീസെൻട്രലൈസ്ഡ് എന്ന് വെച്ചാൽ ലേ ഔട്ടാണ്. സ്റ്റോർ ലേ ഔട്ട് എന്ന് ചോദിച്ചാൽ അത് രണ്ടും എഴുതണം. ഇതിൻ്റെ ഡ്രോബാക്സ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ എടുത്തിട്ട് എഴുതാൻ പറ്റുന്നതാണ്. സെൻട്രലൈസ്ഡ് ആകുമ്പോൾ എന്തൊക്കെ ഡ്രോബാക്സ് വരും എന്നുള്ളത് ഡീസെൻട്രലൈസ്ഡിൻ്റെ അഡ്വാൻറ്റേജ് വെച്ചിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പം സെൻട്രലൈസ്ഡ് സ്റ്റോർ ആകുമ്പോൾ ഓരോന്നിൻ്റെ അടുത്തല്ല വരുന്നത്, അതുകൊണ്ട് മെറ്റീരിയൽ ഹാൻഡ്ലിങ് കോസ്റ്റ് കൂടുതലായിരിക്കും എന്ന് പറയാം. പിന്നെ ഒരു ഒറ്റ സ്റ്റോർ മാത്രമായതുകൊണ്ട് അവിടെ ഫയർ അങ്ങനത്തെ തെഫ്റ്റിനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്റ്റോർ ഡാമേജ് ആവും, അപ്പോൾ നമ്മളെ സാധനങ്ങൾ കംപ്ലീറ്റ് ലോസ് ആവും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിട്ട് പറയാവുന്നതുള്ളൂ. ഓക്കെ, താങ്ക് യു.